മോഹൻലാലിനെ പരിഹസിച്ച് കെ ആർ കെക്കെതിരെയാണ് മലയാളി പ്രേക്ഷകർ ഇപ്പോൾ. മലയാള സിനിമയിലെ യുവതാരങ്ങളെല്ലാം കെ ആർ കെക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കെ ആർ കെക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷ് പണ്ഡിത്. തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പണ്ഡിത് കെ ആർ കെക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കെ ആർ കെക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് സന്തോഷ് പണ്ഡിതിൻ്റെ പോസ്റ്റ്. ഇനി നിൻ്റെ ജന്മത്ത് നീ ഒരു മലയാള നടനെ ട്രോളില്ലെന്ന് പറഞ്ഞാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഇത് വേറെ ലെവലാണ്. വലിയ നടനായ അമിതാഭ് ബച്ചൻ വരെ ഇങ്ങോട്ട് വന്ന് കൈകൊടുക്കുന്ന ആളാണ് മോഹൻലാൽ. ആ നടനോടാണ് നീ കളിച്ചതെന്നും കെ ആർ കെ സന്തോഷ് പണ്ഡിത് ഓർമ്മിപ്പിക്കുന്നു. കളിക്കാനിറങ്ങിയപ്പോൾ ഇപ്പുറത്ത് പുലിയും പുലിക്കെട്ടുകളുമാണെന്ന് നീ മറന്നു. ചങ്ക് പറിച്ചു കൊടുക്കാൻ ഒരുപാട് അനിയന്മാരുള്ള ചേട്ടനെ കയറി പണിയാൻ വന്നാൽ പണി പാളുമെന്നും സന്തോഷ് ഓർമ്മിപ്പിക്കുന്നു. മോഹൻലാലിനെ കളിയാക്കിയവൻ്റെ ആവശ്യം ഇത്തിരി പബ്ലിസിറ്റിയാണെന്ന് പണ്ഡിത് പറയുന്നു. അതുകൊണ്ട് തന്നെ അവൻ മറുപടി അർഹിക്കുന്നില്ലെന്നും അവൻ അവഗണിക്കണമെന്നും ലാലേട്ടൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാൻ കണ്ട ബംഗാളികളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് സന്തോഷ് പണ്ഡിത് ആരാധകരോട് പറയുന്നു. രാജാതിരാജ സംവിധായകൻ അജയ് വാസു സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിൽ ഒരു മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് സന്തോഷ് പണ്ഡിത് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. തൻ്റെ പുതിയ ചിത്രമായി ഉരുക്ക് സതീശൻ്റെ ചിത്രീകരണം നിർത്തിവച്ചിട്ടാണ് അദ്ദേഹം മമ്മൂട്ടിയുടെ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. മോഹൻലാൽ നായകനായി എത്തുന്ന മഹാഭാരതം 1000 കോടി ബജറ്റിൽ ചിത്രീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കെ ആർ കെ മോഹൻലാലിനെ പരിഹസിച്ച് രംഗത്തെത്തിയത്. ഛോട്ട ഭീമിനെ പോലുള്ള മോഹൻലാൽ എങ്ങനെയാണ് മഹാഭാരതത്തിലെ ഭീമനാകുന്നത്, എന്തിനാണ് ബി ആർ ഷെട്ടി അനാവശ്യമായി പണം പാഴാക്കുന്നത് എന്നായിരുന്നു കെ ആർ കെയുടെ ട്വീറ്റ്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് സ്ട്രീം.